നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സ് എയർലൈൻ വിമാനങ്ങളിൽ പേജറും വോക്കി ടോക്കി നിരോധിച്ചു. എല്ലാ സെക്ടറുകളിലെയും വിമാനങ്ങളിൽ ഈ നിരോധനം ബാധകമാണ്. യാത്രക്കാരുടെ ഹാൻഡ് ബാഗേജിലോ ബാഗേജിലോ ഇവ കണ്ടെത്തിയാൽ പിടിച്ചെടുക്കും. ലെബനനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എമിറേറ്റ്സ് എയർലൈൻ വിമാനങ്ങളിൽ ഈ നടപടി. ഹാൻഡ് ലഗേജുകളിലോ ചെക്ക് ഇൻ ബാഗേജുകളിലോ പേജർ വോക്കി ടോക്കി എന്നീ വസ്തുക്കൾ കണ്ടെത്തിയാൽ ദുബായ് പോലീസ് പിടിച്ചെടുക്കുമെന്ന് എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനാൽ വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത് തുടരുകയാണ്. മേഖലയിലെ ഏറ്റവും വലിയ എയർലൈനായ എമിറേറ്റ്സ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നുള്ള വിമാനങ്ങൾ ഒക്ടോബർ 15 വരെ റദ്ദാക്കിയതായി അറിയിച്ചു. ദുബായിൽ നിന്ന് ലെബനനിലേക്ക് 8 വരെ വിമാന സർവീസുകളില്ല. ഇന്ന് ജോർദാന്റെ തലസ്ഥാനമായ അമാനിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ഇറാഖിലേക്കും ഇറാനിലേക്കും പുറപ്പെടുന്ന വിമാനങ്ങൾ നാളെ വരെ റദ്ദാക്കുമെന്നും എമിറേറ്റ്സ് കൂട്ടിച്ചേർത്തു. ഈ രാജ്യങ്ങളിലേക്കുള്ള കണക്ഷൻ സർവീസും എമിറേറ്റ്സ് നിർത്തിവെച്ചിരുന്നു. മറ്റ് നിരവധി എയർലൈനുകളും ബെയ്റൂട്ടിലേക്കും മറ്റ് പ്രാദേശിക വിമാനത്താവളങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. സെപ്റ്റംബർ 19 മുതൽ ലെബനാനിലെ ബെയ്റൂട്ട് റാഫിക് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും പുറത്തേക്കും പറക്കുന്ന വിമാനങ്ങളിലും പേജർ കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ട്. ദുബായ് വഴി യാത്ര ചെയ്യുന്നവർ ഉൾപ്പെടെ ബെയ്റൂട്ടിലേക്കുള്ള യാത്രക്കാർക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബുക്കിംഗ് സ്വീകരിക്കില്ല. ഉപഭോക്താക്കൾ ഇതര യാത്രാ ക്രമീകരണങ്ങൾക്കായി അവരുടെ ബുക്കിംഗ് ഏജന്റുമാരെ ബന്ധപ്പെടണമെന്ന് നിർദ്ദേശമുണ്ട്. ലെബനനിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ വോക്കി ടോക്കി സ്ഫോടനം വർഷങ്ങൾക്ക് നീണ്ട ആസൂത്രണമായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ BSC കൺസൾട്ടിംഗ് ഒരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രായേൽ ചാര സംഘടന മൊസാദ് തയ്യാറാക്കിയിരുന്നു. ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രായേൽ ആരംഭിച്ചു. ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളുടെ രൂപീകരണം. പ്രത്യക്ഷത്തിൽ BSC കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയ്ക്ക് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന കമ്പനി കൂടിയാണ്. ഈ കമ്പനി ഇസ്രയേലി ചാര സംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നെന്ന് ഇസ്രയേലിലെ തന്നെ 3 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഉത്തരവിട്ടതോടെ ലെബനനിലേക്ക് വൻതോതിൽ പേജറുകളുടെ കയറ്റുമതി വർദ്ധിച്ചു. ഹിസ്ബുള്ളയ്ക്കായി നിർമ്മിച്ച പേജറുകൾ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ പെഞ്ചറി ത്രിറ്റോൾ ടെട്രാനൈട്രേറ്റ് അടങ്ങിയ ബാറ്ററികളായിരുന്നു. ഇവ കൃത്യമായി ഒരു സന്ദേശത്തിലൂടെ പൊട്ടിത്തെറിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരുന്നത്. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ഇസ്രായേൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത്. യഥാർത്ഥത്തിൽ ഹാക്കിംഗ് പേടിച്ച് മൊബൈൽ ഒഴിവാക്കി പേജറുകളിലേക്ക് മടങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനം തന്നെയാണ് അവർക്ക് തിരിച്ചടിയായി മാറിയത്. അതേസമയം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിരവധി സൈനിക സംഘങ്ങളാണ് പുതുതായി എത്തിയിട്ടുള്ളത്. കൂടാതെ US സൈന്യത്തിന്റെയും സഖ്യകക്ഷികളുടെയും സംരക്ഷണത്തിനായി നിരവധി യുദ്ധവിമാനങ്ങളും മറ്റും വിമാനങ്ങളുടെയും ഒരു നിര തന്നെ അയക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ മേഖലയിലെ മൊത്തം അമേരിക്കൻ സൈനികരുടെ എണ്ണം 43,000 കവിഞ്ഞു. കൂടാതെ 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും പല കടലുകളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് മൊത്തമായി വരുന്ന US സെൻട്രൽ കമാൻഡിൽ സാധാരണയായി 34,000 സൈനികരാണ് ഉണ്ടാകാറുള്ളത്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും അയച്ചതോടെ ഇത് 40,000 ചെറിയ സൈനിക സംഘങ്ങളെ വീണ്ടും അയക്കുന്നുണ്ടെന്ന് പെന്റഗൺ ഈയിടെ അറിയിച്ചിരുന്നു. US നേവിയുടെ യുദ്ധക്കപ്പലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടൽ മുതൽ ഒമാൻ ഉൾക്കടൽ വരെയുണ്ട്. കൂടാതെ ഏതുതരം ആക്രമണം നേരിടുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലായി എയർഫോഴ്സിന്റെയും നേവിയുടെയും യുദ്ധവിമാനങ്ങളും സജ്ജമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ അതിനുനൂതന F-22 യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ എയർഫോഴ്സ് അയച്ചിരുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ ഇവയുടെ എണ്ണം 4 ഉയർന്നു. കൂടാതെ A-10, തണ്ടർബോൾട്ട് 2, F-15E, F-16 തുടങ്ങിയ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു നിരയും തന്നെയുണ്ട്.